ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു നല്ലൊരു സ്വീറ്റാണ്. നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഹൽവയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് വളരെ കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടേ ഉള്ളൂ. ഇത് ഈ ഒരു ബൗളിന് ഒരു ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താണ്. നമ്മുടെ അത്രയും ഗോതമ്പാണത്. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കഴുകി ഒഴിച്ചു വെച്ച വെള്ളമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ 4 മണിക്കൂർ വരെ ഞാൻ കുതിർത്തിട്ടുണ്ട് എങ്കിലേ നമുക്ക് നന്നായിട്ട് അടിഞ്ഞു കിട്ടുള്ളൂ. ഇത് 1 മണിക്കൂറിനുള്ളിലൊക്കെ കുതിർന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരു 4 മണിക്കൂറെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് അടിഞ്ഞു കിട്ടൂലത്. അപ്പോൾ ഇതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്കുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ശർക്കര ഇതുപോലെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയാകുമ്പോൾ ഇപ്പോൾ തന്നെ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോയിൽ വേണം കത്തിക്കാനായിട്ട്. അതും ഇത് നന്നായിട്ട് കുറുകിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം കത്തിച്ചാൽ മതി. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ പതിയെ കുറുക്കിയെടുക്കുക. അതേ കണ്ടില്ലേ, നന്നായി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട പോലെ കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയാൽ അത് ഉടഞ്ഞ് കറക്റ്റ് വൃത്തിയായിട്ട് വന്നോളും. അപ്പോൾ ഈ ഫ്ലെയിം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. ലോ ഫ്ലെയിമിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതേ കണ്ടില്ലേ, കറക്റ്റ് ഇപ്പോൾ വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ 1 മുടി തേങ്ങയുടെയാണ് എടുത്തത്. ഇവിടെ 1 ചായ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും നന്നായിട്ട് കട്ടിയായിട്ട് വന്നോളും. പിന്നീട് ഇതേ കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നുമല്ല, ഏലക്കായാണ്. അപ്പോൾ 4 ഏലക്കായയുടെ കുരുക്കൾ മാത്രമാണ് ഞാൻ പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഏലക്കായ ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും ഒരുമിച്ച് ചേർക്കരുത്. നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ 3 തവണയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെയാണിത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ 2ാമതൊരിക്കൽ ചേർത്ത് കൊടുത്തു. ഇത് 3ാമത്തെ തവണയാണ്. 3ാമത്തെ ടേബിൾ സ്പൂണാണിത്. ഞാനപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കപ്പലണ്ടി, സോറി, കശൂരണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന കാണാം. പാത്രത്തിൽ നിന്ന് ദേ വിട്ട് പോരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷേപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ്, അതുകൊണ്ട് ചൂടാറാനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക, ചൂടോടുകൂടി ഇടരുത്. ഇനി ഇതൊന്ന് അടിവശത്തേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഷേപ്പാക്കി എടുക്കുക എല്ലാ വശത്തേക്കും. കണ്ടില്ലേ, നെയ്യൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ സ്പൂണിൽ ആക്കുമ്പോൾ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പാത്രത്തിൽ ചെറുതായിട്ട് ഞാനൊന്ന് ഓയിലും സ്പ്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് 2-3 മണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിതൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുത്തുറഞ്ഞ് വന്നോളൂ. ഇത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടിക്കോളും നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ പാല് കൊണ്ടൊക്കെ ഹൽവ ഉണ്ടാക്കുന്നുണ്ട്, അതുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ അതിൻ്റെ പാലൊന്നും എടുക്കണില്ല, അങ്ങനെ തന്നെ ഫുള്ളായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണ്, അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഒരു തവണ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കുക, വീട്ടിലെല്ലാവരും കഴിച്ചോളും, എല്ലാവർക്കും ഇഷ്ടവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് മധുരം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി കൊടുക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.